Hi friends, welcome to our channel. In this episode, we will talk about tapeworms. Yes, the war on worms starts. War on worms. Tapeworm in cats. But tapeworms are similar. നമ്മുടെ ഹുക്കോംസിനെ പോലെ തന്നെ ഹുക്കുള്ളതാണ് ഇവരും ഇൻഡസ്ട്രിയലിൽ തന്നെയാണ് ഇവരുടെ വാസം എന്ന് പറയുന്നത് കാരണം ഇവരുടെ ലാർവകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ സാധാരണ ചോദിക്കുന്നതാണ് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് കിട്ടുന്നത് ഈ ഫ്ലീസിൽ നിന്നാണ് ഇൻഫെക്റ്റഡ് ഫ്ലീസിൽ ഫ്ലീസാണ് ഇതിൻ്റെ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ കാരിയേഴ്സ് എന്ന് പറയുന്നത് ഫ്ലീസാണ് ഫ്ലീസിലൂടെയാണ് ഈ ലാർവകൾ ഫ്ലീസിന് കിട്ടിക്കഴിഞ്ഞ് ഫ്ലീസിനകത്താണ് ഇത് മച്ചുവേർഡ് ലാർവകളായിട്ട് മാറുകയും ഈ പറയുന്ന ജീവികളെ അതായത് ഈ ഫ്ലീസിനെയൊക്കെ തിന്നുമ്പോഴാണ് ഇവർക്ക് കിട്ടുന്നത് മാത്രമല്ല ഇവർ ഏതെങ്കിലും പക്ഷികളെയോ അല്ലെങ്കിൽ ലിസാർഡ്സിനെയോ അല്ലെങ്കിൽ എലികളെയോ ഒക്കെ പിടിച്ച് തിന്നുമ്പോൾ അവരിലൂടെയും ഈ ടാപ്പ്വോംസിൻ്റെ ലാർവകൾ അവർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ടാപ്പ്വോംസ് സാധാരണ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് കാരണം വേംസിൽ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ളതാണ് ടാപ്പ്വോംസ് എന്ന് പറയുന്നത് അതായത് ഈ ടാപ്പ്വോംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇൻഡസ്ട്രിയലിൽ എത്തിക്കഴിഞ്ഞ് ഇവർ മച്ചുറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എക്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ വാലറ്റം നമ്മുടെ പല്ലികളൊക്കെ വാല് കട്ട് ചെയ്യുന്നിരുന്ന പോലെ ഇതിൻ്റെ വാലറ്റം കട്ടായി കട്ടായിട്ട് പുറത്തേക്ക് വരികയാണ് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് പ്രോഗ്ലോട്ടിഡ്സ് എന്നാണ് പ്രോഗ്ലോട്ടിഡ്സ് ഓക്കെ ഈ പ്രോഗ്ലോട്ടിഡ്സ് അതായത് ഈ നെല്ലിനെ അനുസ്മരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ കുക്കുംബറിൻ്റെ സീഡ്സിനെ അനുസ്മരിപ്പിക്കുന്ന സംഗതികൾ കുഞ്ഞുങ്ങളുടെ ഏനസിന് ചുറ്റും അല്ലെങ്കിൽ ഇവരുടെ മലത്തിലൊക്കെ ധാരാളമായിട്ട് കാണുന്നു അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അതിനകത്ത് ഉണ്ടാകുന്ന എന്താണ് ഇവരുടെ ലാർവാസാണ് ലാർവാസ് ഈ ഈ സീഡ്സിനകത്ത് അല്ലെങ്കിൽ ഈ പ്രോഗ്ലോട്ടിഡ്സിനകത്ത് നിറഞ്ഞിരിക്കുകയാണ് അത് പുറത്തേക്ക് വന്ന് അത് ലിറ്റർ ബോക്സിനകത്തോ സോയിൽസിനകത്തോ ഒക്കെ ഉണ്ടാകുകയും അത് പിന്നീട് ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുകയും പിന്നീട് അത് പൊട്ടിയിട്ട് ആ ലാർവാസ് വെളിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ ടാപ്പോം അതായത് ലിപ്പിഡിയം കാനിയം എന്ന് പറയുന്ന ഈ ടാപ്പോം വളരെ അപകടകാരികളാണ് കാരണം ഇവരെയും ഈ കുഞ്ഞുങ്ങളിൽ ബ്ലഡ് ലോസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് വോമിറ്റിംഗ് ആണ് വയറിളക്കം ഉണ്ടാകാം വോമിറ്റിംഗ് ആണ് വോമിറ്റസിലും അവരുടെ മോഷനിലും ഒക്കെ ധാരാളമായിട്ട് കുക്കുംബർ സീഡ്സ് പോലത്തുള്ള പ്രോഗ്ലോട്ടിഡ്സ് ധാരാളമായിട്ട് കാണാം ഇത് ബാധിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളിൽ അപ്പോൾ ഇത് ഈ വിരബാധയെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും അതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ അതായത് ഫ്ലീസിലൂടെയാണ് ഫ്ലീസാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫ്ലീസിനെ നശിപ്പിക്കാൻ പാകത്തിനുള്ള സ്പോട്ടോൺ മന്ത്ലി സ്പോട്ടോൺ ചെയ്യാം അതേപോലെ റെഗുലർ ആയിട്ടുള്ള ഡിവോമിങ് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ കൃത്യതയോടുകൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളിൽ ഈ വിരബാധയെ നമുക്ക് എന്നേക്ക് വേണ്ടി ഇല്ലാണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള നല്ല ആരോഗ്യകരമായിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ചുറ്റുപാടുകൾ അതോടൊപ്പം തന്നെ ഈ ടാപ്പ്വോംസ് നമ്മളിലേക്കും വരാം മനുഷ്യരിലേക്കും വരാം അതിനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ശുചിത്വം പാലിക്കുക കുഞ്ഞുങ്ങളെ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും നന്നായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് കൈകഴുകുക അതോടൊപ്പം ലിറ്റർ ബോക്സിലെ അവശിഷ്ടങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വലിച്ചെറിയാതെ കൃത്യതയോട് കൂടിയിട്ട് അത് ഡിസ്പോസ് ചെയ്യുക ലിറ്റർ ബോക്സ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക വ്യക്തമായിട്ടും ഓരോ കാറ്റ്സിനും ഓരോ ലിറ്റർ ബോക്സ് എന്നുള്ള കണക്കിൽ യൂട്ടിലൈസ് ചെയ്യുക അപ്പം കൃത്യതയുള്ള അതായത് നല്ല ലിറ്റർ പൗഡർ യൂസ് ചെയ്യുക കണ്ടാമിനേറ്റഡ് സോയിൽസ് അറക്കാപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക കാരണം ഇതിനകത്തൊക്കെ ധാരാളമായിട്ട് ചിലപ്പോൾ റോഡൻസോ കാറ്റ്സോ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അപ്പിയിട്ട് വെച്ചിരിക്കുക അതിലൂടെ ഈ ലാർവാസിനെ ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വേംസിനെ എന്നേക്കു വേണ്ടി ഇല്ലാണ്ടാക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വേംസിലെ വല്യേട്ടൻ എന്നറിയപ്പെടുന്ന ടാപ്പ്വോംസിനെ നമുക്ക് തീർച്ചയായിട്ടും അകറ്റി നിർത്താം അതിന് ഏറ്റവും പറ്റുന്ന ഒരു കാര്യം എന്താണ് ഏറ്റവും ഇതെല്ലാം ബാധിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും കൂടുതൽ കിറ്റൻസിനെയാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ മുലപ്പാലിലൂടെയും ഇത് കുഞ്ഞുങ്ങളിലേക്ക് വരാം ഈ വേംസ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ആകുമ്പോൾ മുതൽ അവരുടെ ഡിവോമിങ് പ്രക്രിയ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു നാളും നക്ഷത്രവും നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ കൃത്യമായിട്ടുള്ള ഡിവോമിങ്ങിലൂടെ തന്നെ ഒരു പരിധി വരെ നമ്മൾക്ക് ഈ പറയുന്ന വേംസിനെയൊക്കെ ഈ സീരീസ് ഓഫ് വേംസിനെയൊക്കെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും
ആ കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അതായത് ഒരു സമയം തെറ്റിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഡിവോമിങ് ചെയ്യണം. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ ഷെഡ്യൂൾ മനസ്സിലാക്കാനും അതിൻ്റെ അളവ് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം. ഇനി ആ വീഡിയോ കാണാനുള്ള സാവകാശം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെറ്റിനറിയനായിട്ട് കോൺടാക്ട് ചെയ്യുകയും വ്യക്തമായിട്ടുള്ള ഒരു ഡിവോമിങ് ഷെഡ്യൂൾ അദ്ദേഹത്തോട് വാങ്ങിക്കുകയും അതനുസരിച്ച് കൃത്യമായിട്ട് ഡിവോമിങ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. ഇപ്പോൾ ഡിവോമിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു പ്രിവെൻറ്റീവ് മെഷറാണ് സ്പോട്ട് ഓൺ ചെയ്യുക. സ്പോട്ട് ഓണിലൂടെ ഫ്ലീസ്, അതുപോലത്തുള്ള ഹേർട്ട് വോം, ഹുക്ക് വോം, ടാപ്പ് വോം ഇങ്ങനെയുള്ള എല്ലാ വേംസിനെയും വേംസിലെ ലാർവാസിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അത് മറക്കാതിരിക്കുക. അപ്പം മന്ത്ലി സ്പോട്ട് ഓണും കൂടെ ഡിവോം ചെയ്യുന്നതിനോടൊപ്പം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക വഴി തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ വലിയ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. കാരണം ഒട്ടനവധി ആൾക്കാർ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. വളരെ സന്തോഷപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സംതൃപ്തമായിട്ടുള്ള ഒരു അറിവാണ് കിട്ടിയത് എന്ന് പല ആൾക്കാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഈ സീരീസ് നിങ്ങൾ ഈ വാർ ഓൺ വേംസ് എന്നുള്ള ഈ സീരീസ് നിങ്ങൾ സ്വീകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നും പുതിയ ഒരു സബ്ജക്റ്റുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് വിത്ത് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പിനെസ് ഓൾവേസ്. നന്ദാസ് പെറ്റ്സ് ആൻഡ് അസ്. ബൈ.